ഇടുക്കി ജില്ലാ ജൂഡോ ചാമ്പ്യൻഷിപ്പിന്റെ അവസാന മണിക്കൂറുകൾ ആവേശകരം. 5 മണിക്ക് മത്സരങ്ങൾ അവസാനിക്കുമെന്നായിരുന്നു സംഘാടക സമിതി അറിയിച്ചിരുന്നതെങ്കിലും വീറും വാശിയും നിറഞ്ഞ മത്സരങ്ങളായതിനാൽ സമയം നീളുകയായിരുന്നു. ഇപ്പോഴും മത്സരങ്ങൾ തുടരുകയാണ്. വിരലെണ്ണാവുന്ന മത്സരങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ നെടുങ്കണ്ടം സ്പോർട്സ് അസോസിയേഷൻ ആധിപത്യം തുടരുകയാണ്. 71 പോയിന്റുകളുമായി ഡിസ്ട്രിക്ട് സ്പോർട്സ് അക്കാദമിയാണ് രണ്ടാം സ്ഥാനത്ത്. ഖേലോ ഇന്ത്യ അക്കാദമിയെ പിന്തള്ളി 36 പോയിന്റുകളുമായി ആതിഥേയരായ CRHS വലിയ തോവാള 3 സ്ഥാനത്ത് തുടരുകയാണ്. തൊട്ടുപിന്നിൽ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 32 പോയിന്റുമായി 4 സ്ഥാനത്തുണ്ട്. വെറും വാശിയും നിറഞ്ഞ മത്സരങ്ങളായിരുന്നു രാവിലെ മുതൽ നടന്നത്. മികച്ച പ്രകടനമാണ് കായിക താരങ്ങൾ കാഴ്ചവെച്ചതെന്നാണ് മത്സരങ്ങൾ നിയന്ത്രിച്ച ഒഫീഷ്യൽസിന്റെ അഭിപ്രായം. അതായത് ഓരോ മത്സരങ്ങളാണെങ്കിലും അത് വളരെ വാശിയേറിയ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ചെറിയ കുട്ടികളുടെ തൊട്ട് വലിയ ആൾക്കാരുടെ വരെ മത്സരങ്ങളാണെങ്കിലും വളരെ വാശിയേറിയ മത്സരമാണ് നടക്കുന്നത്. ദേശീയ നിലവാരത്തിലുള്ള മത്സരങ്ങളാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മത്സരിക്കുന്ന ഭൂരിഭാഗം താരങ്ങളും ദേശീയ താരങ്ങൾ, സംസ്ഥാന മെഡൽ ജേതാക്കൾ, യൂണിവേഴ്സിറ്റി താരങ്ങളാണ് ഇവിടെ മത്സരിക്കുന്നത്. അതിൻ്റെതായ വീറും വാശിയും ഈ മത്സരത്തിന് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജില്ലാ ജൂഡോ അസോസിയേഷൻ നടത്തുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലാണ് കുട്ടികളുടെ പ്രകടനമെന്നും ജില്ലാ ജൂഡോ അസോസിയേഷൻ പ്രസിഡന്റ് എം എൻ ഗോപി പറഞ്ഞു. ഒട്ടനവധിയായ ആയോധന കലകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെങ്കിലും ഞങ്ങൾ ജില്ലയിലെ എല്ലാ മേഖലയിലും സ്കൂളുകള്, ക്ലബുകള്, അങ്ങനെയുള്ള സൊസൈറ്റികൾ ഒക്കെ കേന്ദ്രീകരിച്ച് ഞങ്ങൾ ജൂഡോയുടെ പരിശീലനങ്ങൾ കൊടുക്കാൻ വളരെ ശ്രമകരമായ ഒരു ദൗത്യം ഏറ്റെടുത്തിട്ടാണ് ജൂഡോയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ ഒട്ടുമിക്ക സ്കൂളുകളിലും ജൂഡോയുടെ യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ട്. നല്ല പരിശീലനം കൊടുക്കുന്നുണ്ട്. കുട്ടികളൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടി ജൂഡോയുടെ പരിശീലനം. ഇതൊരു ആയോധന കലയ്ക്കപ്പുറത്ത് ഒരു സെൽഫ് ഡിഫെൻഡിന് വേണ്ടിയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടികൾ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒട്ടനവധിയായ കുട്ടികൾ ഇവിടെ നിന്നും ദേശീയ തലത്തേക്കും അന്തർദേശീയ തലത്തേക്കും മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവാർഡ് വാങ്ങുകയും ഗോൾഡ് മെഡൽ വാങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുട്ടികൾ ഇന്ന് സ്പോർട്സ് കോട്ടയിൽ ജൂഡോയിൽ മത്സരിച്ച് വിജയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ സ്പോർട്സ് കോട്ടയിൽ MBBS ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസത്തിന് ഉതകുന്ന രീതിയിൽ അഡ്മിഷനുകൾ വാങ്ങിപ്പോകുന്നു. ഒരുപാട് ആളുകൾ ജോലി വാങ്ങി, പോലീസ് ഉൾപ്പെടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ജോലി വാങ്ങിപ്പോകുന്നു. അങ്ങനെ ഈ ജൂഡോയുടെ ഒരു പ്രവർത്തനങ്ങൾ സാർവത്രികമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മേഖലയിലേക്കും നമുക്കതിൻ്റെ ഒരു നേട്ടം കാണിക്കാൻ കഴിയുന്നുണ്ട്. ദേശീയ താരങ്ങൾക്കും അഭിപ്രായം മറിച്ചല്ല. 1 മണിക്കൂറിനുള്ളിൽ തന്നെ മത്സരങ്ങൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സീനിയർ വിഭാഗം മത്സരങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. മന്ത്രി റോഷി അഗസ്റ്റിനാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക. രാവിലെ MM മണി MLA ആണ് ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തതും. ന്യൂസ് ബ്യൂറോ ഉടുമ്പച്ചോല.